ജീവനെടുക്കുന്ന റോഡുകൾ പരമ്പര തുടരുന്നു. കോട്ടയത്ത് കഴിഞ്ഞ 3 മാസത്തിനിടെ 2 പേരാണ് റോഡിലെ കുഴികളിൽ വീണു മരിച്ചത്. ജില്ലയിലെ കിഴക്കൻ മേഖലയിൽ പല റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. പൊതുമരാമത്ത്, ജല അതോറിറ്റി വകുപ്പുകൾ തമ്മിലുള്ള തർക്കമാണ് റോഡുകളുടെ അറ്റകുറ്റപ്പണി വൈകാൻ കാരണമെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. ജീവൻ പണയം വെച്ച് വേണം വൈക്കം കൂത്താട്ടുകുളം റോഡിലൂടെ വാഹനമോടിക്കാൻ. അത്ര കണ്ട് കുഴികളാണ് ഇവിടെ. 100 കണക്കിന് പേർ വീണ് പരിക്കേറ്റിട്ടും അധികൃതർ ഇതൊന്നും കണ്ടമട്ടില്ല. ഈ റോഡിൽ പൈപ്പ് പൊട്ടി. 3 ദിവസം വെള്ളം റോഡിലൂടെ ഒഴുകി. വാട്ടർ അതോറിറ്റിക്കാർ വന്ന് റോഡ് കുഴിച്ച് ദാ ഇങ്ങനെ ഒരു ചുവന്ന കൊടിയും വെച്ച് പോയി. പിന്നെ ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. വൈക്കം കടുത്തുരുത്തി റോഡിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇതാണ് അവസ്ഥ. കുഴിച്ചിട്ടിരിക്കുന്ന ഈ സ്ഥലത്ത് ഇന്നലെ ഒരു ബൈക്ക് തെന്നി വീണു. വാട്ടർ അതോറിറ്റി ആഴ്ചയിലാഴ്ച ഒരു 3-4 പ്രാവശ്യമെങ്കിലും ഇവിടെ റോഡ് മാന്തുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് കൂടുതലും റോഡ് നഷ്ടപ്പോകുന്നത് എനിക്ക് തോന്നുന്നത്. ഇതാണ് ഇവിടെ ഒരു കുഴിയുണ്ട്. 3 ദിവസം കൊണ്ട് 3 കുഴി അവിടെ അടുപ്പിച്ച് അവിടെ കുടിച്ചു വെച്ചിരിക്കുന്നു. റോഡിലെ കുണ്ടും കുഴിയുമാണ് മറ്റൊരു തലവേദന. കിലോമീറ്ററുകളോളം ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. കട്ടറിൽ വീണു, പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു, തെന്നി വീണു, ഇവിടെ കൊണ്ടിടിച്ചു, എല്ല് പൊട്ടി, 2 മാസം കിടക്കേണ്ട വന്നു. അപകടം 2 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒടിവും ചതവും ഒന്നും പറ്റിയിട്ടില്ല. വീണ കൈക്കൊരു വിരലിനൊരു പ്രശ്നം നേരത്തെ പറ്റിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. വൈക്കത്തെ പൊതുമരാമത്ത് വകുപ്പിന്റെ ഓഫീസിൽ ബന്ധപ്പെട്ടപ്പോൾ റോഡിന്റെ അറ്റകുറ്റപ്പണിക്ക് ടെൻഡറായി എന്ന മറുപടിയാണ് ലഭിച്ചത്. ജല അതോറിറ്റി ആകട്ടെ കൃത്യമായ മറുപടി നൽകാൻ തയ്യാറായില്ല. കോട്ടയത്ത് നിന്നും GKP വിജേഷിനൊപ്പം RP വിനോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.